എന്തൊക്കെ പറഞ്ഞാലും കസ്തൂരി കൂട്ടിക്കൊണ്ടുവരാനല്ലേ അങ്കിളന്ന് പൂമ്പാറയ്ക്ക് പോയത്. ഇങ്ങനൊരാവശ്യം പറഞ്ഞ നിന്റെ അങ്കിള് 100% സ്വീകരിക്കും. ചിരു, നിന്റെ ഈ ദാരിദ്ര്യമൊക്കെ മാറ്റാൻ പറ്റും. കസ്തൂരിമോളെ ഞാൻ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കും. അവള് നിനക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളെല്ലാം തിരിച്ചു തരും. ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. കസ്തൂരിയെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫായ സ്ഥലമാണ് രാധാനിലയം. അങ്കിളിനും സന്തോഷവും. കാരണം ഈ വീട്ടിലെല്ലാവരും വിഷമിക്കുന്നത്. പലരും മനസ്സുണ്ട്. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്നവര് എന്നോട് പറയുന്നില്ലെന്ന് മാത്രം. ഞാൻ ഇവിടുന്ന് പോയ സ്വാതി ചേച്ചി തിരിച്ചു വരും. അതോടെ ഈ വീട് പഴയതുപോലെ മുന്നോട്ട് പോവും. അതിന് ഞാൻ ഇവിടുന്ന് പോകുന്നത് തന്നെയല്ലേ നല്ലത്. ആണ്, ആരോടും യാത്ര പോലും പറയാതെ ഇവിടുന്ന് പോവാം. ഇങ്ങോട്ട് അതറിയാത്തത്. കസ്തൂരി, എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കണം. കാമുത്തപ്പ, എന്തായാലും ഇവിടുന്ന് പോവാം. ഇന്ന് രാത്രി തന്നെ. ഞാൻ കാവുമുത്തപ്പനോട് പറഞ്ഞതൊക്കെ റാണി ചേച്ചി കേട്ടോ? എനിക്ക് ചോദിച്ചറിയാനുള്ളതൊക്കെ അറിയും മുമ്പേ ഇവളിവിടുന്ന് കടന്നു കളയോ? അത് തടഞ്ഞേ പറ്റൂ. ഇനി എപ്പോഴാണ് നീ വീണ്ടും ഇവിടുന്ന് മുങ്ങുന്നത്? നീ നിന്റെ കാവുമുത്തപ്പനോട് പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടു. പക്ഷേ നീ ഇവിടുന്ന് എന്റെ അനുവാദമില്ലാതെ പോവില്ല. റാണി ചേച്ചി, എന്തിനാ ഞാൻ എല്ലാവരെയും സങ്കടപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നത്? ഇടയ്ക്ക് എല്ലാവരും സങ്കടപ്പെടുന്നതൊക്കെ നല്ലതാ. മനസ്സ് വേദനിക്കുമ്പോഴേ ജീവിതത്തെക്കുറിച്ച് മനുഷ്യൻ ഓർക്കും. ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത് സന്തോഷത്തോടെയല്ല, പൂമ്പാറയിൽ നിന്ന് എൻ്റെ മനസ്സിനേറ്റ ഒരു ചെറിയ മുറിവുമായാണ്. ആ മുറിവ് ഉണങ്ങണമെങ്കിൽ നീ എൻ്റെ കൂടെ വേണം. അതിന് നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഒളിച്ചുവിടാൻ ശ്രമിക്കരുത്. നിന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. അതും വ്യക്തമായ തെളിവുകളോടെ. അതിലൊരു തെളിവ് കാണണോ? ഇങ്ങോട്ട് നോക്ക്. ഞാൻ എന്തിനാ എന്റെ അക്കയെ പറ്റി കള്ളം പറയുന്നത്? പാവ അക്ക, കല്യാണത്തെ പറ്റി മനസ്സ് പോലും വിചാരിച്ചതല്ല. ഇതാരാണെന്നറിയില്ലേ? അറിയാം. ആരാ? ചിട്ടു. അവൾ ഇതുമാത്രമല്ല, വേറെയും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇവിടുന്ന് കടന്നു കളയാൻ ശ്രമിച്ച എന്റെ സ്വഭാവം മാറും. നീ ഈ ഭൂമിയുടെ ഏത് മൂലയിൽ പോയാലും ഞാൻ നിന്നെ പൊക്കിക്കൊണ്ടുവരും.
അതുകൊണ്ട് ഒളിച്ചുവിടാനുള്ള ശ്രമമൊന്നും നടത്തണ്ട. മോൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നാ മനസ്സിന്ന് പ്ലാനങ്ങ് മാറ്റിയേക്ക്. ചിട്ടു പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവോ കാമത്തപ്പ? നീ എനിക്ക് ഒരു മനസ്സമാധാനവും തരില്ല. സ്വാതിക്ക് പകരം മകളായിട്ട് ഇവള് മതിയായിരിക്കും. പക്ഷേ പെറ്റമ്മയ്ക്ക് നൊന്തു പെറ്റ കുഞ്ഞിനെ തന്നെ വേണം. ഈ കസ്തൂരിയോട് വല്യച്ഛന് വലിയ ഇഷ്ടമാണെങ്കിലും എല്ലാവരും പറയുമ്പോ വല്യച്ഛന് മൗനം പാലിക്കാനേ പറ്റും. എന്തർത്ഥത്തിലാ കുട്ടി നീ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞത്? വല്യച്ഛൻ ഇപ്പൊ നേരിടുന്ന പ്രതിസന്ധി നിനക്കെങ്ങനെ മുൻകൂട്ടി കാണാൻ പറ്റി? സ്വാതി എവിടെയാണെന്ന് അന്വേഷിച്ചു. മാലിനി വിളിച്ചിരുന്നു, പക്ഷെ എവിടെയാണെന്ന് പറഞ്ഞില്ല. ഏട്ടാ, അവളെ നമുക്ക് എങ്ങനെങ്കിലും കൂട്ടിക്കൊണ്ടുവരാം. നീ എന്തിനാ നിന്റെ മക്കളെ മാലിനിയുടെ വീട്ടിൽ നിർത്തിയത്? അല്ല, അവിടുന്നല്ലേ അവർക്ക് പോവാൻ സൗകര്യം. വല്ലപ്പോഴും ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? മക്കളെ കാണുന്നത് മനസ്സിനൊരു സുഖമല്ലേ. പൂക്കളെയും പൂമ്പാറ്റുകളെയും കാണും പോലെ കുഞ്ഞുങ്ങള് കൗതുകമുള്ള ഒരു കാഴ്ച കൂടിയാ. അതൊന്നും നിങ്ങൾക്കിപ്പോ മനസ്സിലാവില്ല, മക്കള് നമ്മളെ വിട്ട് പോകുമ്പോഴേ മനസ്സിലാവൂ. എന്നെ അച്ഛാന്ന് വിളിക്കാൻ മൂന്ന് പേരുണ്ട്. അതിലൊരുത്തൻ എന്നോ എങ്ങോട്ടോ പോയി. ഒരുത്തീതാ ഇപ്പൊ എങ്ങോട്ടാന്ന് പറയാതെ പിടിവാശിക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. മക്കൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, മകളെപ്പോലെ മറ്റൊരുത്തി മനസ്സിൽ കിടന്ന് വിങ്ങുന്നതുകൊണ്ട്. സ്വാതി എവിടെയാ താമസിക്കുന്നതെന്ന് കണ്ടെത്തണം. ഞാൻ അവളുടെ കാലു പിടിച്ചെങ്കിലും കൗസ്തുഭത്തിലേക്ക് കൊണ്ടുവരും. ഏട്ടാ, എനിക്ക് ഇനിയും നിന്റെ ഏട്ടത്തിയുടെ കണ്ണീര് കാണാൻ പറ്റില്ല. ഏട്ടാ, ഞങ്ങള് വീണമോളെ കാണാൻ വേണ്ടി പോവാ, അവളുടെ ഫീസ് അടക്കണം. ഇതായിട്ടാ 80,000 ഉണ്ടോ? ഞാനൊന്ന് പോയിട്ട് റെഡി ആവട്ടെ. അല്ല, കാശ് അക്കൗണ്ടിലിട്ട് കൊടുത്താ പോരെ? അത് മതി, പക്ഷെ ഇവൾക്ക് മോളെ കാണണം, ഒരേ നിർബന്ധം. ആ, ഇനി അതും എന്റെ തലയിൽ വെച്ചോ. ഏട്ടാ, കൊറേ ദിവസമായി മോളെ കാണാത്തതില് ശരിക്കും ഉറങ്ങാത്ത ആളാ. അതങ്ങനെയല്ലേ വരൂ, മോളെ കൊറേ ദിവസം കാണാതാവുമ്പോ ഏതച്ഛനും വിഷമം കാണും. ബാല, കാശ് അക്കൗണ്ടിൽ ഇട്ടാ പോരെയെന്ന് ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ. മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലല്ലേ ഒരച്ഛന്റെ വേദന എനിക്ക് മനസ്സിലാവൂ. നിങ്ങൾ വൈകണ്ട, പോവാൻ നോക്ക്. വാ.
അവരവരുടെ മക്കളുടെ കാര്യത്തിനെ ഇവിടെ എല്ലാവർക്കും ശ്രദ്ധയുണ്ട്. ഓ, ഇവിടുന്ന് ഒരു മോളെ ഇറങ്ങിപ്പോയിട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമുണ്ടോ? സ്വാതി മോള് വരുമ്പം വരട്ടെ എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും. ഇങ്ങനെ പോയാലേ കൊച്ചമ്മയൊഴിച്ച് എല്ലാവരും സ്വാതി മോളുടെ കാര്യം മറക്കാൻ തുടങ്ങും. പണ്ട് നാട് വിട്ടുപോയ മോന്റെ അതേ അവസ്ഥയാകും സ്വാതി മോക്കും. റാണിമോളുടെ അച്ഛനും അമ്മയും എന്തോ അറിഞ്ഞിട്ടുള്ള വരവാ. എന്തായാലും രാധാമണി തിരിച്ചു പോയിട്ട് നമുക്ക് വീണമോളെ കാണാൻ പോയാ മതി. രാധാമണി കൊച്ചമ്മ എന്തോ അറിഞ്ഞോണ്ടുള്ള വരവാണല്ലോ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. നമസ്കാരം. നമസ്കാരം. അല്ല, രണ്ടുപേരും കൂടി അങ്ങോട്ടെങ്കിലും ഇറങ്ങിയതാണോ? ആയിരുന്നു. എനിക്ക് യാത്ര മുടക്കണ്ട. ഞങ്ങൾ ഏതായാലും യാത്ര മാറ്റി വെച്ചു. അകത്തേക്ക് വാ. വരൂ. അല്ല, ഇനി റാണിമോളെ വഴുക്ക് പറഞ്ഞ് ഞാൻ ചോദിക്കാൻ വന്നതാണോ? ചന്ദ്രമതി കൊച്ചമ്മയ്ക്ക് ഇന്ന് കണക്കിന് കിട്ടും. അമ്മേ, ഇതെന്താ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ? നീ ഞങ്ങളെയും വിളിക്കാറില്ലല്ലോ. പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ടാ വിളിക്കാതിരുന്നത്. പ്രത്യേകിച്ച് എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാ ഞങ്ങൾ വന്നത്, അല്ലേ ശരത്? അതെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കണ്ടേ മോളെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കണ്ടേ മോളെ? എന്തുണ്ടാവന? ആര് മൂടി വെക്കാൻ ശ്രമിക്കണ്ട, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞോണ്ടാ ഞങ്ങൾ വന്നത്. എന്ത് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നതിന് മുൻപ് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. എവിടെ? ആര്? സ്വാതി. ആർക്കെങ്കിലും അറിയോ? സംസാരിക്കാം. സ്വാതി ഇവിടുന്ന് പോയെന്ന് ആരാ പറഞ്ഞേ? ആര് പറഞ്ഞാൽ എന്താ, സത്യമല്ലേ? സ്വാതി ഇവിടുന്ന് പോയി എന്നുള്ളത് വാസ്തവ, അതും ഒരു നിസ്സാര കാര്യത്തിനാ. കസ്തൂരി ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് അവൾക്ക് ഒരേ വാശി. ഒരു കാരണവുമില്ലാതെ അച്ഛൻ ആരാണെന്ന് പോലും അറിയാത്ത ആ കുട്ടിയെ പറഞ്ഞുവിടുന്നത് എങ്ങനെയാ? പക്ഷേ അവള് തിരിച്ചു വരണമെങ്കിൽ കസ്തൂരി ഇവിടെ നിറങ്ങണം. സ്വാതിമോളിങ്ങനെ വാശി പിടിച്ച കസ്തൂരിയെ പറഞ്ഞയക്കാതെ നമുക്കൊരു നിവൃത്തിയില്ല. പാവം, സംരക്ഷിക്കാൻ ഒരാളില്ലാത്തത് കൊണ്ടല്ലേ. ബാ, അകത്തേക്കിരിക്കാം. ഞാൻ വരാം. സ്വന്തം അച്ഛൻ്റെ മുന്നിൽ നിന്ന് ഒരനാഥയെപ്പോലെ പടിയിറങ്ങേണ്ട എൻ്റെ മോളുടെ വിധി. വിധിയല്ല, ഞാൻ വരുത്തി വച്ച വിനയ എൻ്റെ മോൾ അനുഭവിക്കുന്നത്. കൊച്ചമ്മേ, സംഗതി ആകെ കൊളായി. എന്താ? റാണിമോടെ അച്ഛനമ്മയും വന്നിട്ടുണ്ട്. എല്ലാം അറിഞ്ഞോണ്ടുള്ള വരവാന്നാ തോന്നുന്നത്. എന്തറിഞ്ഞോണ്ട്? കൊച്ചമ്മ റാണിമോളെ വഴക്ക് പറഞ്ഞില്ലേ? ആ, അതെല്ലാം റാണിമോളെ അമ്മയോട് വിളിച്ചു പറഞ്ഞെന്നാ തോന്നുന്നേ. അത് ചോദിക്കാനുള്ള വരവാണിത്. അതിന് ഞാൻ അധികം ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തിനാ അധികം പറയുന്നേ? റാണിമോളുടെ അമ്മയ്ക്ക് വട്ടല്ലേ? ഇത്തിരി കാര്യം പോരെ, ഇത്തിരി.
സ്വാതിയെ മറന്ന് കസ്തൂരിക്ക് വേണ്ടി വാദിക്കുന്നതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്? അത് ശരിയാ, കസ്തൂരിയെ ഇവിടുന്ന് ചാടിക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞു തരില്ലായിരുന്നോ? ഓ, അതിനിടയ്ക്ക് കൊച്ചമ്മ റാണിമോട് തലയിൽ കയറണമായിരുന്നോ? ഏ, ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വരാൻ. എന്താടി വായെ നോക്കി നിൽക്കുന്നത്? ചെന്ന് മുറിയൊക്കെ അടിച്ചു വരടി ചെല്ലാൻ. നോക്കി പഠിപ്പിക്കുന്നോ? ചെന്ന് ജോലി ചെയ്യടി. ഇനി കൂടിയാൽ ഇവിടെ ഒന്നോ രണ്ടോ ദിവസം. പറയണ്. എന്റെ ദൈവമേ, ആ വട്ടയസ് എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഷോ, മനുഷ്യനെ പണി കളയോ? ഇവിടെ എല്ലാവരും സ്വാതിയുടെ വാശിയെ കുറിച്ച് മാത്രമാ പറയുന്നത്. അവളെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടുവരാനുള്ള പരിഹാരത്തെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇവിടെ എല്ലാവർക്കും കസ്തൂരിയെ പറഞ്ഞയക്കുന്നതാ വിഷയം. സ്വന്തം മോളേക്കാൾ വലുതാണോ വീട്ടു ജോലിക്ക് നിൽക്കുന്ന പെണ്ണ്? നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ വീട്ടിൽ സ്വാതിയേക്കാൾ സ്വാധീനം കസ്തൂരിക്കാണെന്ന്. ആദ്യയുടെ വല്യച്ഛൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ കയറി അഭിപ്രായം പറയുകയാണെന്ന് വിചാരിക്കരുത്. സ്വന്തം മകൾ ഇറങ്ങിപ്പോകുമ്പോൾ അവളെ പിടിച്ചു നിർത്തി ജോലിക്കാരി പെണ്ണിനെ പറഞ്ഞു വിടുക വേണ്ടത്. ആരുടെ മുന്നിലും തോറ്റുകൊടുത്തില്ലെങ്കിലും മക്കളുടെ മുന്നിൽ ചില അവസരങ്ങളിൽ തോറ്റുകൊടുക്കേണ്ടി വരും. റാണിമോളുടെ വാശിക്ക് മുന്നിൽ ഞാൻ തോറ്റുകൊടുത്തതുകൊണ്ട് ആദിക്ക് റാണിയെ കല്യാണം കഴിക്കാൻ പറ്റിയത്. അത് സ്വാതി കാണിച്ച പിടിവാശിയുമായി കമ്പയർ ചെയ്യാവുന്ന ഒരു എക്സാമ്പിളേ അല്ല. അവർ തമ്മിൽ സ്നേഹിച്ചു, ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതൊരു ന്യായമായ ആവശ്യമാണ്, അതൊരു പിടിവാശിയല്ല. പിന്നെ സ്വാതി മോളെ തിരിച്ചു കൊണ്ടുവരണ്ടെന്ന് ഇവിടെ ആരും വിചാരിച്ചിട്ടില്ല. കൊണ്ടുവരണം, കൊണ്ടുവരും. അതിന് കസ്തൂരി എവിടെന്ന് പറഞ്ഞുവിടണം എന്ന് പറയുന്നതിനോടാണ് യോജിക്കാൻ പറ്റാത്തത്. മാത്രവുമല്ല, ഇങ്ങോട്ട് വരാതെ മറ്റൊരു വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന അവള് ഞാൻ വിളിച്ചിട്ട് പോലും ഇങ്ങോട്ട് വന്നില്ല. കസ്തൂരി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് റാണിമോളാണ്. റാണിമോൾക്ക് കസ്തൂരി എവിടെന്ന് പറഞ്ഞുവിടുന്നതിന് താല്പര്യമില്ല. അവളുടെ സമ്മതം ഞാൻ വാങ്ങിച്ചോളാം. പിന്നെ റാണിമോൾക്ക് വേണ്ടിയാണ് കസ്തൂരിയെ ഇവിടെ പിടിച്ചു നിർത്തുന്നതെന്നും പറഞ്ഞ് സ്വാതി ഇവിടുന്ന് ഇറങ്ങിപ്പോയതിൻ്റെ കുറ്റം അവളുടെ തലയിൽ കെട്ടിവെക്കരുത്. എന്റെ മോള് കാരണം ഈ വീട്ടിൽ അസ്വസ്ഥതയുണ്ടാവാൻ പാടില്ല. ഇനി ഈ നിമിഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി എവിടുന്ന് പറഞ്ഞുവിടാം. ചേച്ചി, റാണിമോൾക്ക് മാത്രമല്ല കസ്തൂരി എവിടെന്ന് പറഞ്ഞുവിടുന്നത്, പലർക്കും ഇഷ്ടമല്ല. മാലിനി പലർക്കും എന്ന് പറഞ്ഞത് ആരെയൊക്കെ ഉദ്ദേശിച്ച? പ്രധാനമായും ചേട്ടനെ പറ്റി തന്നെയാ. അതെനിക്ക് മനസ്സിലായി. മനസ്സിലായെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വന്തം മകളേക്കാൾ പരിഗണന കസ്തൂരിക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ട്? എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടിയാ അവള്. അവക്കൊരു കൈത്താങ്ങാവണമെന്ന് ഞാനും ആഗ്രഹിച്ചുപോയി. നിർദ്ധനയായ ഒരു പെൺകുട്ടിയോട് ഇത്തിരി സ്നേഹവും സഹതാപവും കാണിക്കുന്നത് ഒരു വലിയ തെറ്റാണെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി സ്വാധികമുണ്ട്. എന്നിട്ടും ഈ പിടിവാശി കാണിക്കുന്നത് അംഗീകരിക്കാനാവില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് അച്ഛനെയും അമ്മയും മറ്റുള്ളവരെയൊക്കെ വേദനിപ്പിക്കാനാണ് അവളുടെ ഉദ്ദേശമെങ്കിൽ മക്കളെ മനഃപൂർവ്വം തരുന്ന വേദന സഹിക്കുക തന്നെ.
മുമ്പിൽ തോറ്റു കൊടുക്കാം. പക്ഷേ തോറ്റു കൊടുക്കുന്നവരും വല്ലപ്പോഴും ജയിച്ചു കാണണമെന്ന് മക്കളും ചിന്തിക്കണം. ഇത്രയൊക്കെയായിട്ടും ഏട്ടന്റെ നിലപാടിൽ ഒരു മാറ്റമില്ല. ചില അച്ഛന്മാരങ്ങനെയാ, ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും അത് കാണിക്കില്ല. പക്ഷേ നമുക്ക് മക്കളോടുള്ള സ്നേഹം ഉള്ളിൽ ഒതുക്കി വെക്കാൻ പറ്റില്ല. കസ്തൂരി ഈ വീട്ടിൽ എന്നും ഒരു പ്രശ്നമാണ്. അവൾക്കൊരുപാട് സ്വാതന്ത്ര്യം കൊടുത്തതാ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് കാരണം. ഒരു സെർവന്റിനെ സെർവന്റിന്റെ സ്ഥാനത്തെ നിർത്താവൂ, നിർത്തിയില്ലെങ്കിൽ ഇതിലപ്പുറം അനുഭവിക്കേണ്ടി വരും. ഇനിയും നീട്ടിക്കൊണ്ടു പോവാതെ എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് പറഞ്ഞുവിട്ട് സ്വാതിയെ കൂട്ടിക്കൊണ്ടു വരണം. അവളെ എങ്ങോട്ടെന്ന് വെച്ചാ പറഞ്ഞുവിട? പറഞ്ഞുവിടാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്ക്, അപ്പൊ ഞാൻ പറയാം അവളെ എങ്ങോട്ട് പറഞ്ഞയക്കണമെന്ന്. കസ്തൂരി നിങ്ങൾക്കൊരു തലവേദനയായിരിക്കും, പക്ഷേ എനിക്ക് എന്റെ തലവേദന മാറ്റാനുള്ള ഒരു ഔഷധമാണ് കസ്തൂരി. അവളെ എനിക്ക് ആവശ്യമുണ്ട്. കസ്തൂരിയെ ഞാനങ്ങ് കൊണ്ടുപോകും. അതിനെ ഇവിടുന്ന് പറഞ്ഞു വിടാന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വ നടക്കുന്ന കാര്യമല്ല. ഇത്തിരി വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വരും. എന്തു കൂടാലോചന? അത് പറയില്ല, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോട്. കസ്തൂരിയെ ഇവിടുന്ന് ഒഴിവാക്കി സ്വാതിമോളെ തിരിച്ചു കൊണ്ടുപോയാൽ ഇനി ആ ഒരു വഴി മാത്രമേ ഉള്ളൂ.